ഇന്ത്യയിലെ ടെലികോം കമ്പനികളായ വൊഡാഫോൺ ഐഡിയ, ജിയോ, എയർടെൽ തുടങ്ങിയ പ്രൈവറ്റ് കമ്പനികൾ ആൾക്കാരെ കൊണ്ട് എങ്ങനെ ഒരു വർഷത്തിൽ മാക്സിമം കൂടുതൽ റീചാർജ് ചെയ്യിപ്പിക്കാമെന്ന് ആലോചിച്ച് കൂടുതൽ തവണ റീചാർജ് നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കമ്പനികളാണ്. ഒരു മാസത്തിൽ എത്ര ദിവസമുണ്ട്? 30, 31, 28 എന്നിങ്ങനെ വരും ഒരു മാസത്തിലെ ദിവസങ്ങൾ. അത് ചില മാസങ്ങളിൽ നമുക്കറിയാം 30 കാണും, 31 കാണും, ഫെബ്രുവരി 28 അങ്ങനെയാണ് വരുന്നത്. ഒരു മാസത്തിലെ കണക്ക് റീചാർജ് ചെയ്യേണ്ടതിന് പകരം അവർ പ്രൈവറ്റ് കമ്പനികളായ ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾ നമ്മളെക്കൊണ്ട് റീചാർജ് ചെയ്യിപ്പിക്കുന്നത് 28 ദിവസത്തെ കാലാവധിയിലുള്ള പ്ലാനുകളാണ്. കൂടുതലും ഈ മൂന്ന് കമ്പനികൾക്കും ഉള്ളത് 28 ദിവസത്തെ പ്ലാനുകളാണ്. 28 ദിവസത്തെ പ്ലാൻ എടുത്താൽ നമുക്ക് ഒരു വർഷത്തെ കണക്കാക്കിയാൽ നമുക്ക് 13 തവണ റീചാർജ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, 28 ദിവസം വെച്ച് കണക്കാക്കാൻ നമുക്ക് ഒരു വർഷം 12 തവണ റീചാർജിന് പകരം 30 ദിവസത്തെ കണക്കാക്കിയാൽ നമുക്ക് 12 തവണ റീചാർജ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് 28 ദിവസത്തെ ഒരു വാലിഡിറ്റി അവർ തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു വർഷം 13 തവണ റീചാർജ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഒരു മാസത്തെ പ്ലാൻ എടുത്താലും 56 ദിവസത്തെ എടുത്താലും 84 ദിവസത്തെ എടുത്താലും, അതായത് 28 ദിവസം, 56 ദിവസം, 84 ദിവസം എന്നിങ്ങനെയാണ് ഇവർ പ്ലാനുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു വർഷത്തെ കണക്കാക്കിയാലും 28 ദിവസം വെച്ച് കണക്കാക്കുന്ന പ്ലാനുകളുമുണ്ട്. അത്തരത്തിലാണ് ഇവിടെ പ്ലാനുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു മാസത്തെ വരുന്ന എത്ര പ്ലാനുകളുണ്ട്? ട്രായിയുടെ 2022 ഒരു ഉത്തരവ് പ്രകാരം 30 ദിവസം വാലിഡിറ്റിയിൽ ഒരു പ്ലാൻ കൊടുക്കണമെന്ന നിർബന്ധത്തിന് വഴങ്ങി എല്ലാ കമ്പനികളും, എനിക്ക് തോന്നുന്നു ജിയോയ്ക്കാണെന്ന് തോന്നുന്നു, ജിയോയ്ക്കും എയർടെലിനും വിഐക്കും ഉണ്ടെന്ന് തോന്നുന്നു, ഒരു മാസത്തെ ഒരു പ്ലാനുണ്ട്. അതുപോലെ തന്നെ വർഷത്തിലെ 365 ദിവസം കിട്ടുന്ന ഒരു പ്ലാനുമുണ്ട്. ഈ രണ്ട് പ്ലാൻ ട്രായിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവർ കൊടുത്തത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ഓഫറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് 28 ദിവസം കാലാവധിയുള്ള ഒരു മാസത്തെ പ്ലാൻ, അല്ലെങ്കിൽ 56 ദിവസം, അല്ലെങ്കിൽ 84 ദിവസത്തെ പ്ലാൻ റീചാർജ് ചെയ്യാനാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ടെലികോം കമ്പനികൾക്ക് കൂടുതലും 28, 56, 84 ദിവസം എന്നിങ്ങനെ അപൂർണമായ വാലിഡിറ്റിയിൽ, പൂർണ്ണതയില്ലാത്ത വാലിഡിറ്റിയിലെത്തുന്ന പ്ലാനുകളാണ് നമ്മളെ കൊണ്ട് റീചാർജ് ചെയ്യാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതായത് നമുക്ക് ഒരു വർഷം 12 തവണ റീചാർജിന് പകരം 13 തവണ റീചാർജ് ചെയ്യിപ്പിച്ച് ഒരു മാസത്തോടെ പേയ്മെൻറ്റ് അവർക്ക് അഡീഷണൽ കിട്ടും. അത്തരത്തിലാണ് അവർ റീചാർജ് നമ്മളെ 13 തവണ ചെയ്യിപ്പിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ 30 ദിവസം വാലിഡിറ്റി ഉള്ള പ്ലാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേരിന് വേണ്ടി ഒരു പ്ലാൻ എല്ലാ കമ്പനിയിലും കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ബി എസ് എൻ എല്ലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 30 ദിവസത്തെ വാലിഡിറ്റി ഉള്ളതുണ്ട്, 28 ദിവസത്തെ ഉണ്ട്. ഏറ്റവും കൂടുതൽ അവർക്ക് 30 ദിവസത്തെ വാലിഡിറ്റി ഉള്ളതും, അല്ലെങ്കിൽ 35 ദിവസം, അല്ലെങ്കിൽ 45 ദിവസം എന്നിങ്ങനെയാണ് വാലിഡിറ്റി കൂടുതലുള്ള പ്ലാനുകളാണ് നിലവിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ മൂന്ന് കമ്പനിയും ബി എസ് എന്നിനോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ബി എസ് എന്നിലാണ് ഏറ്റവും കൂടുതൽ ലാഭം ഇപ്പോൾ വരുന്നത്. നമുക്ക് വാലിഡിറ്റിയിലാണെങ്കിലും കൂടുതൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡേറ്റയും കൂടുതൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഈ വാലിഡിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ മൂന്ന് കമ്പനികളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബെറ്റർ ബി എസ് എന്നിലാണ്. ഇത്തരത്തിൽ 28 ദിവസത്തെ പ്ലാൻ ആദ്യമായി കൊണ്ടുവന്നത് ജിയോ ആണ്. ജിയോയുടെ പുറകെ എയർടെൽ, തൊട്ട് പുറകെ തന്നെ വി ഐ. ഈ മൂന്ന് കമ്പനികൾ ആദ്യം എന്ത് ടെലികോം മേഖലയിൽ ആദ്യം കൊണ്ടുവന്നാലും അത് ജിയോ ആണ് കൊണ്ടുവന്നത്. തൊട്ട് പുറകെ എയർടെൽ, അതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയ. ഈ പ്ലാൻ ചാർജ് കൂട്ടിയതും ഇതുപോലെ തന്നെയാണ്. ആദ്യം ജിയോ ചാർജ് കൂട്ടി, തൊട്ട് പുറകെ തന്നെ എയർടെൽ ചാർജ് കൂട്ടി, പിന്നീട് വോഡാഫോൺ ഐഡിയ ചാർജ് കൂട്ടി. അത്തരത്തിൽ 2022 ട്രായിയുടെ ഉത്തരവ് പ്രകാരമാണ് അവർ 30 ദിവസം വാലിഡിറ്റിയുള്ള പ്ലാൻ കൊണ്ടുവരണമെന്ന് മുന്നോട്ട് വെച്ചപ്പോൾ, ടെലികോം കമ്പനികളെല്ലാം കൂടെ അവർക്ക് ഒരു മാസത്തെ വാലിഡിറ്റിയിൽ ഒരു പ്ലാൻ മാത്രം, പേരിന് വേണ്ടി മാത്രം ഒരു പ്ലാൻ ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതലും ആൾക്കാർ അത് ചൂസ് ചെയ്യാൻ വഴിയില്ല, കാരണം അതിനകത്തിൽ അധികം ഓഫറുകളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ബി എസ് എന്നിലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ബി എസ് എന്നിലാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ജിയോ 5G ചാർജ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് എന്നാണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്തായാലും 5G ഒരു പ്രത്യേക പ്ലാൻ അവതരിപ്പിച്ച്, ഇനിയിപ്പോൾ അൺലിമിറ്റഡ് 5G ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു. ശേഷം 5G ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ട് 5G വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്ത് റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ജിയോ ഇത്തരത്തിൽ ആദ്യമൊക്കെ പ്ലാൻ ഫ്രീ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ജിയോയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ ഇപ്പോൾ ജിയോയെ വെറുത്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ബി എസ് എൻ എല്ലിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.